പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു കാര്യമാണ്. അധികം ആരും ഒന്നും ഇങ്ങനെ കണ്ട് കാണില്ലായിരിക്കാം അല്ലേ. ഇത് നിങ്ങൾ ഓർക്കും, ഇതെന്താണ് ഈ മണ്ണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ ഇന്നൊരു ആനക്കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങൾക്കും ഉണ്ട് ആന, രണ്ടാനയുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതലും ആനയുണ്ടാവും, പക്ഷേ ഞാനിപ്പോൾ രണ്ടാനയുടെ കാര്യമാണ് പറയുന്നത്. അതായത് ഈ ഇതിനകത്ത് ഞങ്ങൾ വളർത്തുന്ന ആന, ഞങ്ങളെവിടെ വളർത്തുന്ന ആനയെന്നോ, കുഴിക്കകത്താണ് ഞങ്ങൾ ആനയെ വളർത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് ഒരാന, ഇതിനകത്ത് ഒരാനയുണ്ട്. ഈ ആനയെ കാണുന്നുണ്ടോ നിങ്ങൾ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറൊരെണ്ണത്തിനകത്ത് നോക്കാം, ഇതിനകത്ത് ആനയുണ്ടോ എന്ന് നോക്കാം. ഉള്ളി അതിനകത്തുണ്ട്, പക്ഷേ നോക്കട്ടെ. അപ്പോൾ ഈ ആന, അങ്ങനെ രണ്ടാന നമ്മൾ പതുക്കെ ഒന്ന് നോക്കാം, ആനയെ കിട്ടുമോ എന്ന് നോക്കാം. നോക്കട്ടെ കേട്ടോ, ഈ ആനയുണ്ടോന്ന്. ചിലപ്പോൾ കിട്ടിയേക്കാം. പുള്ളി ഇങ്ങനെ ഭയങ്കര ചെറിയ ആയതുകൊണ്ടേ, ചെറുതായതുകൊണ്ട് നമുക്ക് കാണാൻ കുറച്ച് പ്രയാസമാണ്. നോക്കട്ടെ കേട്ടോ, ആനയുണ്ടോന്ന്. അയ്യോ, കിട്ടിയില്ല. എനിക്ക് വേണ്ട ആന അവിടെ ഇല്ല. അത് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോയിരിക്കുമായിരിക്കും, കുളിക്കാനോ നനയ്ക്കാനോ ഭക്ഷണം മേടിക്കാനോ എന്തെങ്കിലും ആയിട്ട് പോയി കാണും. അപ്പോൾ ഇവിടെ അടുത്ത കുഴിയിൽ നമുക്ക് നോക്കാം, കിട്ടുമോ എന്ന് നോക്കാം. അയ്യോ അയ്യോ, പുള്ളി ഇവിടെയും കിട്ടിയില്ല, ഇവിടെയും ഇല്ല. അങ്ങനെ നമ്മുടെ ആന ഈ കുഴിയിൽ നിന്നും കിട്ടിയില്ല. അപ്പം നമുക്ക് നോക്കാം, ഇനി ആന വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആനയെ ഇനി അടുത്ത് നമുക്ക് നാളെ ഒന്ന് നോക്കാം. ഏതായാലും ഇന്നിവിടെ ആനയൊന്നും കണ്ടില്ല. ആന എവിടെ പോയോ? പോയിട്ട് എന്തായാലും ആന തിരികെ വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് നോക്കി നോക്കി കിട്ടി വന്നപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണെന്നോ, രണ്ട് ചിത്രശലഭത്തിൻ്റെ ചിറകളാണ്. നോക്കൂ എന്ത് ഭംഗിയാണെന്നല്ലേ. പക്ഷേ ഇതിൻ്റെ നടുക്കത്തേ ഉണ്ടല്ലോ ചിത്രശലഭത്തിൻ്റെ ആ മെയിൻ പാർട്ട്, അത് ഉറുമ്പുകൾ ഇത് കഴിച്ചു. അപ്പോൾ ഈ ആനയെ തപ്പി തപ്പി പോയി കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് വീണതാണ്, അത് താഴെ വീണത് കിട്ടിയതാണ് എനിക്ക്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. രണ്ട് ചിത്രശലഭത്തിൻ്റെ ചിറകളാണ് എനിക്ക് കിട്ടിയത്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, ഇത് ഇതൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നമുക്ക് കുഴി ആനയെ നോക്കാം. അപ്പോൾ ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഞങ്ങൾ മുല്ലയിലൊരു മാസ്ക് ഇട്ടിരുന്നു, ആ മാസ്ക് വെച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ചിത്രശലഭം കൂടുണ്ടാക്കി താമസമായി. ചിത്രശലഭം പുഴുവായിട്ട് വന്ന്, നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് ഒരു ചിത്രശലഭം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒരു ഇതായിട്ട് വന്ന് പ്യൂപ്പയിലാണ്. പുള്ളി അങ്ങ് സമാധിയിലിരിക്കുകയാണ്, ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നോക്കാം, ഞാൻ രണ്ട് മൂന്ന് ദിവസമായി അതിനെ ശ്രദ്ധിക്കുന്നു, പക്ഷേ ഇതുവരെ അത് ചിത്രശലഭം ആയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ബാക്കി, ഞങ്ങൾ കുഴി കുഴിച്ച് ആനയെ നോക്കി, ഇത്രയും വലിയ കുഴി കുഴിച്ചിട്ടും ഞങ്ങൾക്ക് ആനയെ കിട്ടിയില്ല. ആന എവിടെയോ പോയി, ഇന്നും കിട്ടിയില്ല ആനയെ. അപ്പോൾ നമുക്ക് ഓരോരോ ദിവസവും കൂടി നമുക്ക് നോക്കാം, വീണ്ടും കുഴി കുഴിച്ച് ആന അവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് അവനെ പിടികൂടാം കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് ആനയെ കിട്ടി. പക്ഷേ പുള്ളിക്കാരൻ ആനങ്ങുന്നില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാണ്ട് ഒരൊറ്റ ഇരിപ്പാണ്. സാധാരണ കുഴിയാന, ഇതിനെ കുഴിയാന എന്നാണ് പറയുന്നത്. അപ്പോൾ കുഴിയാന എങ്ങനെയാണ് പുറകോട്ട് പുറകോട്ടോട്ടോ കുഴിയാന നടക്കുന്നത്. അത് പക്ഷേ ഇത് പുള്ളി അനങ്ങണില്ല, എന്തൊക്കെയായിട്ടും ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ക്ലോസ് ശ്രമിച്ചിട്ട് അത് അനങ്ങി, ചത്തിട്ടൊന്നുമില്ല, പക്ഷെ അത് അനങ്ങുന്നുണ്ട്. പക്ഷെ നീങ്ങണില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല നീങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കഥാപുരാണം പറയാം. എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു, അത് കുഴിയാനയായിരുന്നു. അത് ഞാനല്ല പറയണേ, വൈക്കം മുഹമ്മദ് ബഷീർ സാറാണ് പറയുന്നത്. അങ്ങനെ ആനപ്പുരാണ് ഇവിടെ അവസാനിക്കുന്നു എന്നും പറയുന്നത് പോലെ.